നമസ്കാരം. മണി ടൈമിന്റെ പുത്തൻ പതിപ്പിലേക്ക് സ്വാഗതം. മനോഹരമായ പൂന്തോട്ടമൊരുക്കി നല്ലൊരു വരുമാന മാർഗം കണ്ടെത്തുന്നവർ നിരവധി പേരുണ്ട് നമുക്ക് ചുറ്റും. കൊച്ചിക്കാരൻ ഹനീഫ് ശ്രദ്ധേയനാകുന്നതും ഇങ്ങനെയാണ്. എന്നാൽ ഹനീഫിൻ്റേത് ഒരു സാധാരണ പൂന്തോട്ടമല്ല, മലയാളിക്ക് അത്ര കണ്ടുപരിചയമില്ലാത്ത വെർട്ടിക്കൽ പൂന്തോട്ടമൊരുക്കിയാണ് ഹനീഫ് കാശുവായിരുന്നത്. ഫ്ലാറ്റുകളിലും സ്ഥാപനങ്ങളിലുമാണ് ഇതിന് ഡിമാൻഡ് കൂടുതൽ. ഹനീഫിൻ്റെ വെർട്ടിക്കൽ പൂന്തോട്ടം ഒന്ന് കണ്ടുവരാം. ഇതാണ് കൊച്ചി വെണ്ണലയിലുള്ള ഹനീഫിൻ്റെ വെർട്ടിക്കൽ പൂന്തോട്ടം. കൊച്ചി സ്വദേശിയായ ഹനീഫിന് കുട്ടിക്കാലം മുതലേ പൂവിനോടും പൂന്തോട്ടത്തോടും പറഞ്ഞാൽ തീരാത്ത കമ്പമായിരുന്നു. ഇതാണ് വെർട്ടിക്കൽ ഗാർഡൻ എന്ന കൺസെപ്റ്റിൽ കൊണ്ടെത്തിച്ചത്. തട്ടുതട്ടായി കുഞ്ഞു കുഞ്ഞു ചെടികൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നു. പേപ്പർ സ്റ്റാൻഡിൻ്റെ രൂപത്തിലുള്ള സ്റ്റാൻഡിലാണ് ചെടികൾ വെച്ചിരിക്കുന്നത്. വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ മുറ്റത്തൊന്നും വെക്കാൻ പറ്റാത്ത സൗകര്യത്തിന് വീട്ടിനകത്ത് ചെടികൾ സ്ഥലം മെനക്കെടാതെ വെക്കുന്ന ഒരു സംഗതിയാണ് വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ. അത് ഫ്രെയിമിൽ വെക്കുന്നു, പ്ലാസ്റ്റിക് ഫ്രെയിമിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വെച്ച് വളർത്തുന്നു. അതാണ് വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്, ഇൻഡോർ ഫോളിയേജ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ആണ്, എല്ലാം ഇത് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് ഈ പോട്ടിംഗ് സ്പെഷ്യൽ പോട്ടിംഗ് സോയിലാണ്, അതിലാണ് വളർത്തിയെടുക്കുന്നത്. സൺലൈറ്റ് വേണം, സൺ ഷൈൻ വേണം, ബട്ട് നോട്ട് ഡയറക്റ്റ് സൺ. ഇത് സിങ്കോണിയംസ് എന്ന് പറഞ്ഞാൽ സിങ്കോണിയംസ് ടിഷ്യൂ കൾച്ചർ സിങ്കോണിയംസ് ആണ്. ദാറ്റ് ഈസ് സപ്പോസ് ടു ബി ദ ബെസ്റ്റ് ഇൻഡോർ ഫോളിയേജ് പ്ലാന്റ്സ് ആണ്. ഇത് ഇത് അകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും വെയിൽ കൊള്ളായിരുന്നുള്ളൂ. നോ, ഐ എം ഗെറ്റിംഗ് ഇറ്റ് ഫ്രം ഇന്ത്യ ഇറ്റ്സെൽഫ്, എസ്പെഷ്യലി ഫ്രം പൂന, വെസ്റ്റ് ബംഗാൾ. അവിടെ ഇതെല്ലാം 40 rupees വരും ഒരു കട, ഒരു പ്ലാന്റ്. ട്രെയിൻ വരും, പ്ലെയിൻ ആയിരിക്കും, കൊറിയർ വഴി വരും, എല്ലാ വിധത്തിലും. ഇല്ല ഇല്ല ഇല്ല, അത് ഒരു ട്രെയിനിന് 3 days എടുക്കുള്ളൂ, പിന്നെ കൊറിയറിൽ വരുമ്പോഴേക്ക് ഒരു 2 days എടുക്കും. പക്ഷെ കുഴപ്പമില്ലാതെ അവർ പാക്ക് ചെയ്തായേക്കും. ഇതെന്താണ് ഈ വെർട്ടിക്കൽ ഗാർഡൻ എന്നുള്ളൊരു കൺസെപ്റ്റ്, എങ്ങനെയാണ് ഇത് തുടങ്ങാൻ എന്താ കാര്യം? ഞാൻ ചെറുപ്പം മുതലേ പ്ലാന്റിനോട് വലിയ താല്പര്യമുള്ള ആളാണ്. അങ്ങനെ കുറെ നാളായത് നെറ്റിലിരുന്ന് കാണുന്നു. സോ ഐ തോട്ട് ഐ വിൽ സ്റ്റാർട്ട് ഇറ്റ്. ഇതൊരു ഹോബി എന്ന രീതിയിലാണ്? എക്സാക്ട്ലി, ഐ സ്റ്റാർട്ടഡ് വിത്ത് എ ഹോബി. ഒരു ചെടി ഇതിപ്പോ പല പല തട്ടുകളായിട്ടാണ്, എത്ര പൊക്കം മണി വെക്കാം, എത്ര സൈഡിലോട്ടാക്കാം, നീളത്തിലും വീതിയിലും എത്ര വേണേ സൈസ് ഉണ്ടാക്കുക. ഡിപ്പെൻസ് അപ്പോൺ ദി നമ്മുടെ ബാക്കിൽ വെക്കുന്ന സ്റ്റാൻഡ് എത്ര നീളത്തിൽ വെക്കായിട്ട് ഈ മോഡ്യൂൾസ് നമ്മൾ ഫിറ്റ് ചെയ്യണം. അതിനകത്ത് 3 pots മോഡ്യൂൾസാണ്. അപ്പോൾ അതിൽ 3 plants നിൽക്കുള്ളൂ. അങ്ങനെ നീട്ടി 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 കൊണ്ടുപോകാം. ഇതാണ് ഒരു മോഡ്യൂൾ. ഒരു മോഡ്യൂൾ കൺസിസ്റ്റ് ഓഫ് 3 pots ലൈക്ക് ദിസ്. 3 pots 3 plants വെക്കാം. ഇത് നമ്മൾ ശരിക്ക് ഈ മെറ്റൽ ഫ്രെയിമിൽ സ്ക്രൂ ചെയ്യും. അങ്ങനെയാണ് ഇത് സൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഒരെണ്ണത്തിന് മാത്രം വെക്കാം, ഓർ 3 വെക്കാം, ഓർ ഇത്ര നീളത്തിൽ ഇത്ര മണിയും വെക്കാം. ഇതിന്റെ റേറ്റ് ഇതിന്റെ വലുപ്പം അനുസരിച്ചായിരിക്കും. എക്സാക്ട്ലി. ഇത്ര പോകുന്ന ഒരു സ്റ്റാൻഡ് എത്ര രൂപയാകും? 8,000 വരും. ഈ ചെടികൾ ഉൾപ്പെടെ എല്ലാ ഈ ചെടികളൊക്കെ എങ്ങനെയാണ് വളർത്തുന്നത്? കാര്യങ്ങൾ പ്രത്യേകതരം ടെക്നോ? അത് ഈ പോട്ടിംഗ് സോയിലാണ് ഇത് വെക്കുന്നത്. പോട്ടിംഗ് സോയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ മിക്സ് ചെയ്ത പോട്ടിംഗ് സോയിലാണ്. അതിൽ വെർമിക്കുലൈറ്റ്, പെരലൈറ്റ് എല്ലാം മിക്സ് ചെയ്ത് എന്നും നിൽക്കാവുന്ന വിധത്തിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനകത്താണ് നമ്മൾ പോട്ടിംഗ് സോയിലിൽ ഉണ്ടാക്കുന്നത്. ബേസ് മെറ്റീരിയൽ കൊക്കോപീറ്റാണ്. കൊക്കോപീറ്റ് ആകുമ്പോഴേക്ക് എത്ര ഏത് ക്ലൈമറ്റിലും ചീത്താവില്ല. അതിൽ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ന്യൂട്രിയൻസൊക്കെ വെക്കുന്നതുകൊണ്ട് നന്നായിട്ട് വളർന്നോളും, വേരെല്ലാം പിടിച്ച്. പിന്നെ ഒരു 6 months കഴിയുമ്പോഴേ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം അതിനകത്ത്. പിന്നെ വാട്ടർ സോലിബിൾ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എവറി ഡേ 2 times അത് സ്പ്രേ ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ന്യൂട്രിയൻസ് നമ്മൾ ഒരു 2 times സ്പ്രേ ചെയ്യുക. വളരെയധികം എല്ലാവരും താല്പര്യം കാണിച്ചു തുടങ്ങി. ഇപ്പോൾ വീടുകളിലും ഫ്ലാറ്റിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഹോട്ടലിൽ ചെയ്തിട്ടുണ്ട്, കൺവെൻഷൻ സെൻറ്ററിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഐ എക്സ്പെക്ട് മോർ ഓർഡേഴ്സ്. ഞാൻ ചെയ്യില്ലല്ലോ. നഗരത്തിൽ ചെടി നടാൻ സ്ഥലമില്ലാത്ത ചെടി സ്നേഹികൾക്കാണ് ഇത് ഏറ്റവും ഇഷ്ടപ്പെടുക. എത്ര ചെടികൾ വേണമെങ്കിലും ഇങ്ങനെ ഒരുക്കി വെക്കാം. വീടിന് നല്ല തണുപ്പ്,
കൂടാതെ മുറികൾ തിരിക്കുന്നതിനും ഇത്തരത്തിലുള്ള പൂന്തോട്ടം ഉപയോഗിക്കാം.